ഹലോ, നമസ്കാരം നമസ്കാരം. ഞാൻ ഈ കൂടാരത്തിനകത്തുണ്ട്. ഇതാ ഇപ്പം വരാട്ടോ, ഇപ്പം ഇറങ്ങി വരാവേ. ഇതൊരു അടിപൊളി പരിപാടിയാണ്. ഞാനേ നാഗാലാൻഡിലാണുള്ളത്, നാഗാലാൻഡിൽ. ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് പരിപാടിയാണ്. ഇവിടെ ഒരു ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ഇവിടെ വന്നതാണ്. ഇവിടുത്തെ ഈ കൂടാരത്തിനകത്ത് താമസിക്കുന്നത് ഒരു ഭയങ്കര രസകരമാണ്. ഇവിടെ ഒരു ചെറിയ തണുപ്പൊക്കെയുണ്ട്. ഈ തണുപ്പിനകത്ത് ഇവിടുത്തെ ഈ ഫെസ്റ്റിവലിൻ്റെ ഒരു പ്രത്യേകതയാണിത്. ഈ ഫെസ്റ്റിവൽ സമയത്ത് ഇതുപോലുള്ള ധാരാളം ടെൻറ്റുകൾ ഇങ്ങനെ ഉണ്ടാക്കി ടെൻറ്റിൽ ആളുകൾ വന്ന് താമസിക്കും. ഇതിനകമൊക്കെ കാണാൻ ഭയങ്കര നല്ലതാണ്, രസമാണ്. പിന്നെ ഒപ്പം തന്നെ അത്യാവശ്യം 3 പേർക്ക് അതിനകത്ത് താമസിക്കാം. വളരെ ഭംഗിയാണ്. നമുക്ക് രാത്രിയൊക്കെ ഒരു പ്രത്യേക ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. അടുത്തടുത്ത് ഇങ്ങനെ ധാരാളം ടെൻറ്റുകളുണ്ട്. അപ്പം ഈ ഏരിയ ഒക്കെ കാണാൻ നല്ല രസമാണ്. ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. ടെൻറ്റിൻ്റെ ഉള്ളിൽ കാണിച്ചു തരാം, അതുപോലെ തന്നെ പുറത്തേക്കൊക്കെ കാണിച്ചു തരാം. ഇത് വയൽ നിരത്തിയിട്ട് ചെറിയ വയൽ പാടങ്ങളാണ്. അതായത് ചെറിയ ചെറിയ തട്ടായിട്ട് വയൽ ഉണ്ടാക്കിയിട്ട് ആ വയലിൽ നിരത്തി അവിടെയാണ് ടെൻ്റടിക്കുന്നത്. ഇവിടെ നാഗാലാൻഡിൽ വലിയൊരു ഫെസ്റ്റിവൽ, ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലാണ് ഹോൺബിൽ എന്ന് പറയും. ഈ ഹോൺബിൽ ഫെസ്റ്റിവൽ December 1st to 10th വരെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പം ഇവിടെ ധാരാളം ടൂറിസ്റ്റുകൾ വരും. ഇവിടെ നാഗാലാൻഡിൽ നിന്നുള്ള നാഗാലാൻഡുകാർ മാത്രമല്ല, പുറത്തുനിന്നുള്ള ധാരാളം പേര് ഇവിടെ വരും ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ. അതിൻ്റെ പ്രോഗ്രാമിൻ്റെ വീഡിയോസൊക്കെ ഞാൻ എൻ്റെ ഫേസ്ബുക്കിലും യൂട്യൂബ് ചാനലിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ധാരാളം പോസ്റ്റ് ചെയ്യാനുണ്ട്, ധാരാളം നിങ്ങൾക്ക് കിട്ടും. ഒപ്പം തന്നെ ഇത് ഈ ഒരു ഏരിയ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കഴിഞ്ഞ രാത്രിയിൽ ഒരു നല്ല ഇച്ചിരി തണുപ്പൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും ഇവർ സ്ലീപ്പിംഗ് ബാഗൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്ലീപ്പിംഗ് ബാഗൊക്കെ ഉപയോഗിച്ച് ഞാനൊരു കിടന്ന് നമ്മുടെ വയനാടിൻ്റെ തണുപ്പിൽ ചെറുപ്പകാലത്ത് ചാക്കിനകത്ത് കയറി കിടന്ന് തണുപ്പിൽ നിന്ന് രക്ഷപ്പെടുന്നൊരു ഓർമ്മയുണ്ട്. അതുപോലെ തന്നെയാണ് സ്ലീപ്പിംഗ് ബാഗ്, ഇച്ചിരി പ്ലാസ്റ്റിക് സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഞാൻ ഇതിൻ്റെ ഉള്ളു കാണിച്ചു തരാം. ഇതാ, ഇതാണ് ഈ കാണുന്നതാണ് ഇതിൻ്റെ ഉൾവശം. 3 പില്ലോയുണ്ട്, 3 പേർക്ക് താമസിക്കാം. ഒപ്പം തന്നെ സ്ലീപ്പിംഗ് ബാഗ് തന്നിട്ടുണ്ട്. അതൊക്കെ നല്ല ഡബിൾ ലെയറാണ്. അപ്പം അതുകൊണ്ട് മഞ്ഞൊക്കെ അടിച്ചാലും അതിൻ്റെ അകത്തുള്ള ലെയറിലേക്ക് ഒന്നും സംഭവിക്കില്ല, പുറത്തുള്ള ലെയറിലാണ് മഞ്ഞൊക്കെ വരുള്ളൂ. അപ്പോൾ തണുപ്പൊന്നൊക്കെ ഒരു പരിധി വരെ രക്ഷപ്പെടാം. അതിൻ്റെ അടിയിൽ കാർപ്പറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. തൊട്ടടുത്ത് വേറെ കൂടാരങ്ങൾ, ടെൻറ്റുകൾ, അകലെ ഒരു ടെൻറ്റിൻ്റെ ഒരു ഇത് കാണാം. ദാ ഇവിടെ അടുത്ത് ഞാൻ താമസിക്കുന്ന ഈ ടെൻറ്റിൻ്റെ ടെൻറ്റുകളാണിത്. ഇവിടെ അവർ ഭക്ഷണം തരാൻ വേണ്ടി കിച്ചണുണ്ട്. ഇത് അതിൻ്റെ മറു സൈഡിലൊക്കെ കണ്ടോ, ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ തട്ടുകളായിട്ട് താഴേക്ക് ഇങ്ങനെ പോയിക്കാം. കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്, വ്യൂ പോയിൻ്റാണ്. അകലേക്കൊക്കെ നോക്കുമ്പോഴത്തേക്കും നല്ല മലനിരകളൊക്കെ കാണാൻ സാധിക്കും. അതിരാവിലെയാണെങ്കിൽ സൂര്യന് ഉദിച്ചു വരുന്നത് കാണാൻ വളരെ ഭംഗിയാണ്. അപ്പോൾ ഇതേപോലെ അടുത്തടുത്ത് ടെൻറ്റുകൾ അവർ സ്ഥാപിച്ചേക്കുകയാണ്. ഇനിയും ദിവസങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ധാരാളം ടെൻറ്റുകൾ ഇനിയും വരും. ഈ കാണുന്നതാണ് വയൽപ്പാടം. അവിടെ അതിൻ്റെ നടുക്കുള്ള വയലിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതുകൊണ്ട് അവിടെ അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഇവിടെ ഞാൻ ഈ താമസിച്ച സ്ഥലത്തും വെള്ളത്തിൻ്റെ മയമുണ്ട്, ചെറിയ വെള്ളമുണ്ട്. എന്നാലും അവരത് തട്ടി നിരത്തി ഒക്കെ ലെവലാക്കിയിട്ടാണ് ഈ ടെൻറ്റുകൾ അടിക്കുന്നത്. അതിൻ്റെ ഇത് ഇവിടെ കിച്ചണുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്കുണ്ട്. ഒപ്പം തന്നെ പാക്കേജിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റും ഉണ്ട്, ഡിന്നറും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വേറെ എങ്ങും പോകണ്ട. കഴിക്കാനൊക്കെ ഉള്ള സൗകര്യവും എല്ലാ സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പം ഒരു പ്രത്യേക ഒരു നമുക്കൊരു പ്രത്യേക ഒരു അനുഭവമായിരിക്കും ഇതിനകത്ത് ഇങ്ങനെ വന്ന് താമസിക്കുക എന്ന് പറയുന്നത്. പിന്നെ സഞ്ചാരികളുണ്ട്, ധാരാളം സഞ്ചാരികൾ. അവർ സ്വന്തം ടെൻറ്റ് കൊണ്ടുവരും. ഇത് മടക്കി നമുക്ക് ചെറിയ ബാഗ് പോലെ മടക്കി
ബാഗ് പോലെ പിടിക്കാൻ പറ്റുന്ന ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എടുത്തുകൊണ്ട് പോകാനും വരാനൊക്കെ നമുക്ക് സാധിക്കും, കൊണ്ടുപോകാനൊക്കെ സാധിക്കും. അപ്പം ടെൻ്റ് അടിക്കുമ്പോഴത്തേക്കും ആളുകളൊക്കെ ഈ കാണുന്നത്, ഞാൻ ഈ രണ്ട് പേരെ കാണിക്കുന്നത്, അവർ സൈക്കിൾ സഞ്ചാരിയിൽ വന്നവരാണ്. അവർ സ്വന്തം ടെൻ്റുകളാണ് വന്നത്, അതാണ് ടെൻ്റ്.